ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു മോർണിംഗ് വ്ലോഗ് ആണ് കേട്ടോ. രാവിലെ തന്നെ നല്ല വെയിലായിരുന്നു, നല്ല ചൂടും ഉണ്ട്. അപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിക്കാമെന്ന് കരുതി ഇറങ്ങിയപ്പോഴത്തേക്കും മോൻ പറഞ്ഞു, ഉമ്മച്ചി ഞാൻ വെള്ളം ഒഴിച്ചു തരാമെന്ന് പറഞ്ഞു. മോൻ എൻ്റെ കയ്യിൽ നിന്ന് ഓസൊക്കെ പിടിച്ചു വന്നിച്ച് വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ പകുതിയിൽ എൻ്റെ മോനെ ഞാൻ പറഞ്ഞു വിട്ടു, കാരണം അത്ര ചൂടായത് കാരണമേ. അപ്പോൾ മോർണിംഗ് വ്ലോഗ് എന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ ഫസ്റ്റ് ഇടുന്ന ഈ ഒരു വീഡിയോ ഇടുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. അത് നല്ല കാര്യം തന്നെ. അപ്പോൾ ഈ പൂവും ചെടിയൊക്കെ കണ്ടിട്ട് പറയാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് മനസ്സിലൊരു കുളിർമയാകില്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പോൾ നിൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്, സ്ഥിരമായിട്ട് കാണുന്നവരാണ്, അപ്പോൾ നന്നായിട്ടുണ്ട് വീഡിയോ ഒക്കെ, ഇതുപോലെ നന്നായിട്ട് വീഡിയോസ് ഇടണം. ഒരാളൊന്നും അല്ല കേട്ടോ, കുറച്ചധികം പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാനൊക്കെ നല്ല രസമുണ്ട്. വീഡിയോസൊക്കെ ഞങ്ങൾ കാത്തിരുന്ന് കാണുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ലാഗായിട്ടുണ്ട് വീഡിയോ, നീ ഇടയ്ക്ക് നിർത്തിയൊക്കെ ഇട്ടില്ലേ, അതുപോലെയൊന്നും ഇട്ടുകളരുത്, സ്ഥിരമായിട്ട് വീഡിയോസൊക്കെ ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അടുക്കളയിൽ വന്ന് എന്തുണ്ടാക്കട്ടെ എന്തുണ്ടാക്കട്ടെ എന്ന്, കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തുകൊടുക്കട്ടെ എന്ന് ആലോചിച്ചു. ആലോചിച്ചപ്പോഴത്തേക്കും കുട്ടികൾക്ക് അവല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവല് വാങ്ങിയത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബോക്സ് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഇതിപ്പോൾ കരിപ്പട്ടിയാണ്, നല്ല നാടൻ കരിപ്പട്ടിയാണ്. പക്ഷേ ഈ ബോക്സിനൊരു എനിക്കൊരു നെസ്റ്റ് ഉണ്ട് കേട്ടോ. പണ്ട് വുഡൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ടൊക്കെ ഈ ബോക്സിലാണ് വരുന്നത്. അപ്പോൾ ഈ ബോക്സ് കണ്ടപ്പോൾ എനിക്ക് പഴയ എൻ്റെ കുഞ്ഞു കുട്ടിക്കാലമൊക്കെ ഓർമ്മ വന്നു കേട്ടോ. അതിന് ആ ബോക്സിനൊരു മണമുണ്ട്, ആ ബോക്സിൻ്റെ ആ ഇതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കരമായിട്ട് ഫീലായിരുന്നു. അപ്പോൾ മക്കളടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. എനിക്കെൻ്റെ വാപ്പ വാങ്ങി തന്നേക്ക് ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റു തന്നെ ഓടി വന്നു. അപ്പോൾ നമുക്ക് അവല് കുഴയ്ക്കാം. അപ്പോൾ ഞാൻ അത്യാവശ്യം കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് അവല് കുറച്ച് എടുത്തിട്ടുണ്ട്. നല്ല നാടൻ എന്തോ പറയാൻ മറ്റേ വെള്ള അരിയല്ല, ചമ്പാവലിയുടെ അവലാണ് കേട്ടോ. അതിൽ ഞാൻ ഫസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് നനച്ച് വെക്കാറ്, കാരണം തീരെ ഡ്രൈ ആയിപ്പോയാൽ മക്കൾക്ക് ഇഷ്ടമില്ല. അപ്പം കുറച്ച് ഒരു വെള്ളത്തിൻ്റെ അംശം വേണം, കാരണം അവർ ചിലപ്പോൾ കുഴച്ചൊക്കെ കഴിക്കും, കൈവച്ചിട്ടെ ഇങ്ങനെ ബോൾ ബോളായിട്ടൊക്കെ കഴിക്കും, അങ്ങനെ കഴിക്കാൻ വേണ്ടി. പക്ഷേ എന്നാൽ പഴം ചേർക്കുന്നത് ഇഷ്ടമില്ല, പഴം ചേർത്ത് അവർ കഴിക്കത്തുമില്ല. അപ്പോൾ ശർക്കരയോ കരിപ്പട്ടിയോ പഞ്ചസാരയൊക്കെ ചേർക്കാം. ഞാൻ പഞ്ചസാര ചേർത്ത് കഴിക്കാറില്ല, മക്കൾക്കും കൊടുക്കാറില്ല, കാരണം ഇവിടെ കൂടുതൽ ശർക്കരയോ കരിപ്പട്ടിയോ ചേർത്ത് അവല് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ മൂന്ന് കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവലിക്കാക്കും ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും അതേ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് പഴം വരവി തിന്നാൻ ഇഷ്ടമാണ്, മക്കൾക്ക് പഴം വരവി തിന്നാൻ ഇഷ്ടമല്ല. ഇക്കാക്ക് പഴം വഴുവിയാലും ഇക്ക കഴിക്കും, പഞ്ചസാര ഇട്ട് കൊടുത്താലും കഴിക്കും, ഇക്ക ഓക്കെയാണ്. പക്ഷേ കുട്ടികൾക്ക് പഴം വരവി കഴിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഞാൻ അതിൽ കുറച്ച് തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കൈ വെച്ച് കുഴച്ചെടുക്കും. കുഴച്ചെടുത്ത് ബോൾസൊന്നും ആക്കണ്ട, ഒന്ന് മിക്സ് ചെയ്യുന്നതാണ്, കാരണം അത് എല്ലായിടത്തും ആ കരിപ്പെട്ടിയും ആ തേങ്ങയൊക്കെ പിടിക്കണമല്ലോ. അതിനുവേണ്ടി ഒന്ന് കുഴയ്ക്കുന്നതാണ് കൈവെച്ച്. കൈവെച്ച് തന്നെ നന്നായിട്ട് ഞാൻ കുഴയ്ക്കുന്നത്. പിന്നെ അത് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ എല്ലായിടത്തും അത് പിടിച്ച് വരുമല്ലോ. ആ ടൈമായിട്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള ബൗളൊക്കെ എടുത്തിട്ട് കുട്ടികൾക്ക് ഞാൻ സർപ്രൈസ് ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഉമ്മച്ചി എന്ത് ഫുഡ് എന്നൊക്കെ മൂത്താൾ ചോദിച്ചു, ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ഡോർ ലോക്ക് ചെയ്തിട്ട് വന്നിട്ട് ഇത് കൊണ്ട് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സർപ്രൈസൊക്കെ കൊടുക്കുമ്പോഴേ അവർക്കൊക്കെ ഭയങ്കര ഒരു വാവ് ഫീലാണ്, ഹായ് ഹായ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് കൊടുത്തു. പിന്നെ ഇന്നലെയല്ല, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടില്ലേ ഉപ്പിലിട്ടതും തൈരൊക്കെ ചെയ്തെന്ന് പറഞ്ഞില്ല, അതൊന്നും ഞാൻ കാണിച്ചു തരാമെന്ന് വെച്ചാൽ എനിക്ക് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഉപ്പിലിട്ട മാങ്ങ സെറ്റായിട്ടുണ്ട്. രണ്ട് ദിവസം പുറത്ത്, ഒരു ദിവസം ഫുൾ പുറത്ത് വെച്ച്, പിറ്റേന്ന് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച്, രണ്ട് ദിവസം വെച്ചിരുന്നു മാങ്ങ, രണ്ട് ദിവസം വെച്ചിരുന്നു. കാരണം പിന്നെ പൂത്ത് പോകും, കാരണം ഞാൻ വിനീഗറൊന്നും ചേർക്കാത്തത് കൊണ്ട് ചിലപ്പം പൂത്ത് പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത്. നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി എടുത്താണ് കേട്ടോ. പിന്നെ തൈര്, അടിപൊളി തൈരാണ് കേട്ടോ, കട്ടി തൈര്, പുളിയൊന്നും അധികം ഇല്ലാതെ തന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പങ്കും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ ഉപയോഗിച്ചു. ഇതതിൻ്റെ പകുതിയാണ്, കണ്ട നല്ല കട്ടി തൈരായില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ ആ തൈര് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. പിന്നെ ഇത് നമ്മൾ അടുക്ക ചെമ്പരത്തി വെച്ച് റെഡ് കളർ ചെമ്പരത്തി വെച്ചൊരു സിറപ്പ് ഉണ്ടാക്കിയില്ലേ നാരങ്ങ, അതാണ് സംഭവം, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സിറപ്പ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അടിപൊളിയായിരുന്നു കേട്ടോ സംഭവം. ആ ചെമ്പരത്തിയുടെ ഒരു സ്മെല്ല് അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ ഞാനത് എന്തായാലും ഞാനത് തയ്യാറാക്കി വെച്ചിരിക്കുകയില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് നാരങ്ങ വെള്ളത്തിൽ ചേർത്ത് കാണിച്ചു തരാമെന്ന് കരുതി. ഒരു രാവിലത്തെ പിള്ളേർ രാവിലെയൊക്കെ കഴിച്ചതിനൊക്കെ ശേഷം കുറേ കഴിഞ്ഞിട്ട് ഞാനൊന്ന് നാരങ്ങ വെള്ളം പിഴിയാനായിട്ട് വന്ന് വീണ്ടും. അപ്പോൾ ഇതും ഞാൻ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചു മക്കളൊന്നും വെച്ച് എന്ത് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഈ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടില്ല, അതും ഒരു സർപ്രൈസ് ആയിട്ട് എന്നെ കൊടുക്കാമെന്ന് കരുതി. ആദ്യം കുറച്ചിത് ചേർത്ത് നോക്കി. അതിൽ ഞാൻ പഞ്ചസാര ഇട്ട് ചേർത്ത്, നന്നായിട്ട് പഞ്ചസാര ചേർത്ത് വെച്ചതുകൊണ്ട് നാരങ്ങ വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ പഞ്ചസാര അതിൽ അത്യാവശ്യം ഉള്ളതുകൊണ്ട് വീണ്ടും മധുരം ചേർക്കേണ്ടി വന്നില്ല. പക്ഷേ കളർ ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇപ്പോൾ ഈ കളർ കുറച്ച് കുറവ് പോലെ തോന്നി എനിക്ക്. മധുരമൊക്കെ നോക്കിയപ്പോഴത്തേക്ക് നല്ല മധുരം, അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ഞാൻ കണ്ടോ സിറപ്പില്ല, അത് നല്ല കളറുണ്ട് കേട്ടോ. അത് ഒരുപാടൊന്നും ചിലവാവില്ല, കാരണം നല്ല കളറുണ്ട്.
അത് ഞാൻ മൂന്ന് മക്കൾക്കായിട്ട് മൂന്ന് ഗ്ലാസ്സിലായിട്ട് ഒഴിച്ചു കേട്ടോ. അപ്പോൾ നല്ല കളറായിരുന്നു കേട്ടോ, എന്തോ ഒരു റിഫ്രഷിങ് മൂഡ് തോന്നുന്ന ഒരു കളറായിരുന്നു, നല്ല ചില്ലന്നെ തോന്നിയത്. കുടിക്കാനും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, അല്ലാതെ വേറൊരു അഴുക്ക സ്മെല്ലോ അഴുക്ക ടേസ്റ്റോ അങ്ങനെ ഒന്നുമില്ല, നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ അതും തയ്യാറാക്കി മക്കൾ കൊണ്ടുകൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തോന്ന് കൊടുക്കട്ടെ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, സ്കൂളില്ലാതെ വീട്ടിൽ നിൽക്കുകയല്ലേ, മുച്ചി വിശക്കുന്നു മുച്ചി വിശക്കുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ നാരങ്ങ വെള്ളം തയ്യാറാക്കിയ സമയത്ത് തന്നെ അതിൻ്റെ കൂടെ എന്തോ കൊടുക്കട്ടെ, കാരണം അവിലല്ലേ രാവിലെ കഴിച്ചത്, അവിലൊക്കെ നല്ല വയറു വീക്കുന്ന സാധനമാണ്, എന്നാലും ഒന്ന് എന്തൊക്കെ ഇതിൻ്റെ കൂടെ ഒന്ന് കഴിക്കാൻ കൊടുക്കണമല്ലോ ഒന്ന് കരുതി നോക്കിയപ്പോഴത്തേക്ക് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ബെങ്ങനപ്പള്ളി മാങ്ങയായിരുന്നു, നല്ല വലിപ്പമുള്ള മാങ്ങയായിരുന്നു, നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് കേട്ടോ, നല്ല അതിൽ നല്ല ചതയുള്ള മാങ്ങയാണ്. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തു, കുട്ടികൾക്ക് അതും കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് കരുതി അതിനെ അതിൻ്റെ പുറകിലോട്ട് പോയി. അപ്പോൾ ലഞ്ചൊക്കെ തയ്യാറാക്കുന്നതിന് മുന്നേ ആയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയത്. പിന്നെ ലഞ്ചിനല്ലേ പിള്ളേർ തിരക്കുള്ളൂ. അങ്ങനെ നല്ലത് നോക്കി രണ്ട് മാങ്ങ എടുത്ത് കട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നായിട്ട് ഞാൻ പറഞ്ഞു വിട്ടേ, ഞാൻ എൻ്റെ ചാനലിൽ സ്ഥിരം പറയുന്ന പല്ലവി പറയാൻ വിട്ടുപോയി, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുക. അപ്പോൾ ഓളെന്ന് ബെല്ലൈക്കണിൽ ഓളെന്നുള്ളതിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു കുഞ്ഞു ചിന്ന വീഡിയോയാണ് ഇന്ന് ചെയ്തത്. പിന്നെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞ എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴത്തേ എനിക്ക് വീണ്ടും വീഡിയോ ഇടാൻ തോന്നും. വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ വേണ്ട റീച്ച് ആവുന്നില്ലല്ലോ, വേണ്ട എന്നൊക്കെ കരുതിയിട്ടുണ്ട് കേട്ടോ, വീഡിയോ ഇടുന്നില്ല എന്നൊക്കെ. പക്ഷേ ഞാൻ വീഡിയോ ഇടും, സ്ഥിരമായിട്ട് ഞാൻ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഈ മാങ്ങ ഭയങ്കര വലുത് കാരണം കേട്ടോ, ഞാൻ കട്ട് ചെയ്തിരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ തെറിച്ചൊക്കെ പോയിരുന്നു. നല്ല മധുരമുണ്ട് കേട്ടോ, ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോഴേ നല്ല മധുരമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കുഞ്ഞു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതും ഞാൻ കുട്ടികൾക്ക് വേണ്ടി ഒരു അവരുടെ ബൗളിലൊക്കെ വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, ഒരുപാട് താങ്ക്സ്.